ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹൈറോസ് റെസിപ്പി. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീഫ് കറിയാണ്. വളരെ ടേസ്റ്റി ഈസി ആയിട്ടുള്ള ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ബീഫ് കറി ഉണ്ടാക്കണമായിരുന്നു, ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആദ്യം തന്നെ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീഫൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു വലിയുള്ളി, ഒരു തക്കാളി, രണ്ട് മൂന്ന് പച്ചമുളക്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിനായിട്ട് ഇവിടെ 1/2 teaspoon മുളക് പൊടി, 4 teaspoon മല്ലിപ്പൊടി, ചെറിയ ടീസ്പൂണിനാണ് 4 teaspoon മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 tablespoon ആണെങ്കിൽ 2 tablespoon മല്ലിപ്പൊടി മതിയാവും. പിന്നെ 2 ചെറിയ teaspoon കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 teaspoon മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, 1 teaspoon ഉലുവ ഇട്ട് കൊടുക്കുക, ഉലുവ മുഴുവനോടെ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ 1 kilo ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള സാധനങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ 2 teaspoon വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് കൈ വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആ മസാലപ്പൊടികളൊക്കെ ഈ ഒരു ബീഫിലേക്ക് പിടിക്കുന്നത് വരെ കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നതിന് ശേഷം അത് വെന്ത് വരാനായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 5-6 whistle വന്നു കഴിഞ്ഞാൽ നമ്മൾ ബീഫ് വെന്തിട്ടുണ്ടാവും. പക്ഷേ ഓരോരുത്തരെ കുക്കറിനനുസരിച്ചിരിക്കും വേവിൻ്റെ അളവൊക്കെ. അത് അവരവരെ കുക്കറിനനുസരിച്ച് നോക്കി ശ്രദ്ധിച്ച് ചെയ്യുക. വെന്ത് വരാനായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വേറെ റെഡിയാക്കിയെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. ഈ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 tablespoon വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം 2 വലിയുള്ളി കനം കുറച്ചരിഞ്ഞ് 2 വലിയുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റി കൊടുക്കുക. ഈ ഒരു ഉള്ളി അത്യാവശ്യം ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോഴാണ് ഈ ഒരു ബീഫ് കറിക്ക് ടേസ്റ്റ് ഒന്നും കൂടി കൂടി കിട്ടുക. എന്നതിന് ശേഷം അതിലേക്ക് 1 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇഞ്ചിന് വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടുന്നത് വരെ അതും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 തക്കാളി, 3 പച്ചമുളക് ഇതെല്ലാം ഒന്ന് മുറിച്ചതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി നീളത്തിൽ മുറിച്ചിരിക്കുകയാണ്. പച്ചമുളക് നമ്മൾ നടുക കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 teaspoon സോയാ സോസ്, 1 tablespoon ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു 2 sauce കൂടെ ഇതിലേക്ക് ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ബീഫിൻ്റെ ഈ ഒരു കറിക്ക്. എന്നിട്ട് അതും ഒന്ന് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള ബാക്കി മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇവിടെ നമ്മൾ 1/2 teaspoon 3 teaspoon മല്ലിപ്പൊടി, 1 teaspoon ഗരം മസാല, 2 teaspoon കുരുമുളക് പൊടി, 1/4 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon മുളക് പൊടി. നമ്മളെടുത്ത ടീസ്പൂൺ ചെറിയ ടീസ്പൂണാണ് നമ്മൾ ഈ മസാലകളൊക്കെ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ഉണ്ടാവില്ല. എന്നതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു എണ്ണയിലും ഉള്ളിയിലൊക്കെ ഒന്ന് കിടന്ന് ഈ ഒരു മസാലയൊക്കെ അത്യാവശ്യം വഴണ്ടി വരുന്നവരൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് ഇതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഇട്ട് കൊടുക്കുക. കറിയിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള കറിയോട് കൂടിയിട്ടുള്ള ബീഫ് കറി ഇതിൽ ഒഴിച്ച് കൊടുക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിവിടെ മുഴുവനായിട്ടും ബീഫ് കറി ഒഴിച്ച് കൊടുത്ത് ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് 5 minutes ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു പെട്ട മസാലയും ഉള്ളിയും എല്ലാം ഈ ഒരു ബീഫിലേക്ക് ഒന്ന് ചേരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായി തിളച്ച് ഒന്ന് വറ്റി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് 5 minutes ഒന്ന് ഏറ്റവും ലാസ്റ്റ് തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക.
നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ കറിയൊക്കെ ഇവിടെ ഏതാണ്ട് വറ്റി റെഡിയായി വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലാസ്റ്റ് ഇതിൽക്ക് ഒരു പിടി മല്ലിയിൽ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഒരു രണ്ടില്ലി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഉള്ളിയിലൊന്ന് താളിച്ചൊഴിച്ചുകൊടുക്കുക. അതിൻ്റെ ആവശ്യം ഇതിൽ വരുന്നില്ല. നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റിയായും ഈസിയുമായിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കറി നമുക്ക് സാധാ ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേ രീതിയിൽ ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.